നടൻ ബാല ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുകയാണ് എല്ലാ മലയാളികളും. അത്രമേൽ ബാലയെ സ്നേഹിച്ചിരുന്നുവെന്ന് മലയാളികൾ പോലും തിരിച്ചറിഞ്ഞത് അദ്ദേഹം ആശുപത്രിയിലായതിനു ശേഷമാണ്. പക്ഷേ ബാലയോടുള്ള സ്നേഹം ഇപ്പോഴും ആരാധകർ അറിയിക്കുന്നു. ബാലയുടെ വിശേഷവും ആരോഗ്യനിലയെക്കുറിച്ച് അവർ വളരെ ആശങ്കാകുലരാണെന്ന് അവരറിയിക്കുന്നുണ്ട്. അതോടൊപ്പം അമൃത ആശുപത്രിയിലെത്തിയതും പാപ്പുവിനെ കാണിച്ചതടക്കമുള്ള കാര്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. പകരം ഇവർ ഒന്നിക്കുമോ എന്നുള്ള ചോദ്യമാരുടെ മനസ്സിൽ വീണ്ടും ഉദിച്ചു വരുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ അമൃതയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും മറുസൈഡിൽ ഉദിക്കുന്നുണ്ട്. എന്നാൽ ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിപ്പോൾ എത്തിയിരിക്കുകയാണ് അമൃതയുടെ സഹോദരി അഭിരാമി. ബാലയെക്കുറിച്ച് ചേച്ചി ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞുവെന്നും പാപ്പുവിന്റെ മുന്നിൽ വെച്ച് ബാലയും അമൃതയും തമ്മിൽ അടിയുണ്ടാക്കിയെന്നും ബാലയെ കുറെ കുറ്റം അമൃത പറഞ്ഞു എന്നൊക്കെ പല വാർത്തകളും പറയുന്നുവെന്നും പക്ഷെ അതിലൊന്നുമല്ല സത്യമെന്നും അഭിരാമി ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെ: ഈ ന്യൂസും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തെറ്റാണ്. ഒരുപാട് മോശപ്പെട്ട ന്യൂസ് ചാനലുകൾ ചേച്ചിയെപ്പറ്റി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. കഥകൾ നെയ്യുമ്പോൾ, കഥകൾ ട്വിസ്റ്റ് ചെയ്ത് സ്പ്രെഡ് ആക്കുമ്പോൾ ഒക്കെ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് പ്രതികരിക്കാനുള്ള റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ടും ചെയ്യാറില്ലെന്നാണ് അഭിരാമി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ന്യൂസ് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു? ഈ ഒരൊറ്റ ന്യൂസ് കണ്ടാണ് ഞാൻ ഈ ചാനൽ ശ്രദ്ധിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ തെറ്റാണ്. പുറകെ ഒരുപാട് ന്യൂസുകൾ കണ്ടു. അതിലൊക്കെ നേരിട്ടും പരോക്ഷമായും വളരെ മോശമായാണ് ഞങ്ങളെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ വ്യക്തമായ സംസാരം സത്യസന്ധമാണെന്ന ഒരു ഫീലും ഉണ്ട് വാർത്തകൾക്ക്. ഈ ഒരു ടെക്നിക് അറിയുന്ന ആർക്കും എന്തും പറയാം. ആരെയും പറ്റിയും എന്താണ് അഭിരാമി പറയുന്നത്? പക്ഷേ ഇതൊരുപാട് കൂടുതലാണ്. ഇനിയുമുണ്ട് ഒരുപാട് ചാനലുകൾ. ഇത് വേദനിപ്പിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്നും നേരെ എന്തോ സുഖം തേടി പോയി എന്നൊക്കെ, ചില്ല് ചെയ്ത് ഫ്രൂട്ട് തിന്നാൻ പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ആ വാർത്തയിൽ തുടങ്ങുന്നത് തന്നെ ഈ ഹോസ്പിറ്റൽ എമർജൻസി നടക്കുന്നതും ഈ വീഡിയോ എടുക്കുന്നതും ഇടുന്നതും ഒരുപാട് ദിവസങ്ങൾക്ക് വ്യത്യാസത്തിലാണ്. ഈ വീഡിയോ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫാമിലി ഫംഗ്ഷന് പോയി തിരിച്ചു വരുമ്പോൾ എടുത്ത ഒന്നാണെന്ന് അഭിരാമി വ്യക്തമാക്കുന്നു. ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്നാണെന്ന് വെച്ച് റിയാലിറ്റി വേറൊന്നാവുകയില്ലേ? അതുപോലെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഡയലോഗ് അമൃത പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾ അമൃതയുടെയും പാപ്പുവിന്റെയും കൂടെ ഉണ്ടായിരുന്നോ? ഇതാണ് അഭിരാമി ചോദിക്കുന്നത്. എന്തൊക്കെ കഥകളാണല്ലേ തമ്പുരാനെ? ഇതുപോലെയുള്ള തെറ്റായ ഒരുപാട് വാർത്തകൾ ചേച്ചിയെപ്പറ്റിയും ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ഇട്ട് ഞങ്ങൾ തേജോവധം ചെയ്യുന്ന ഒരുപാട് ചാനലുകൾക്കൊന്നാണിത് താരം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇതെന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ എനിക്ക് വളരെ ധാരണയില്ല. ഇതിന്റെ പുറകെ പോയാൽ എനിക്കാവും അടുത്ത പണി എന്ന പേടിയുമുണ്ട്. പലപ്പോഴും അതിനുള്ള മാനസികമായ ബലമുണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി തുണിഞ്ഞിറങ്ങാത്തതെന്ന് പലപ്പോഴും അഭിരാമി പറയുന്നു. പക്ഷേ ദിസ് ഇസ് ബ്രൂട്ടൽ. തെറ്റായ വാർത്തകൾ ഒരുപാട് ഫോളോവേഴ്സിലേക്ക് എത്തുന്നുണ്ട്. ഒരുപാട് പേരുടെ പെണ്ണിനെ അവരുടെ കുടുംബത്തെയും അവർ പോലും അറിയാതെ കള്ളക്കഥകൾക്ക് വേണ്ടി പ്രാക്കിനും വെറുപ്പിനും ഇരയാകുന്നവരുണ്ട്. ഇതുപോലുള്ള മാധ്യമക്കാരാണ് പലരുടെയും മരണത്തിന് വരെ കാരണം. ചേച്ചി പ്രതികരിക്കാറില്ല ഒന്നിനും. കാരണം അവർ പറയുന്നതിന് വരെ കഥകൾ മെനയുന്ന ഒരു പ്രത്യേക തരം സ്ട്രാറ്റജിയാണ് കുറച്ചു കാലങ്ങളായി മീഡിയയിൽ കണ്ടിട്ടുള്ളത്. അമൃത 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 ചിരിച്ചാൽ പ്രശ്നം, അമൃത മോഡേൺ ഉൾപ്പെട്ടാൽ പ്രശ്നം, അമൃത സന്തോഷത്തിൽ പങ്കിട്ടാൽ പ്രശ്നം, കോടതി മുറിയിൽ ഇരുന്ന് കേട്ടതും കണ്ടതുമായ മട്ടിൽ കുറെ കള്ള പ്രചരണങ്ങളുമായി കുറെ മീഡിയ പീപ്പിൾ എന്നും താരം പറയുന്നു. ഒരുപാട് നെഞ്ചു പൊട്ടുന്ന വാർത്തകളാണ് കേട്ടോ പലരും ഉണ്ടാക്കി വിടുന്നത്. അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞു, നിയമപരമായ രീതിയിൽ അവർ പിരിഞ്ഞു, പിന്നീട് പാപ്പുമോളുടെ സ്നേഹം എന്ന പേരിൽ ആയിരിക്കണം ന്യൂസ് ചാനലുകൾ. സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിയെ വലിച്ചിരിച്ച് മീഡിയ ഹൈലൈറ്റ്സിലൊക്കെ പഠിക്കാനും അവളുടെ ചിരിയും കളിയും സപ്പോർട്ട് ചെയ്ത് നല്ല ന്യൂസാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും അഭിരാമി പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.